ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 9 wicketsന് പരാജയപ്പെടുത്തിയതോടുകൂടി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. 8 കളികളിൽ നിന്ന് 7 മത്സരങ്ങൾ വിജയിച്ചാണ് 14 പോയിന്റോടുകൂടി പോയിന്റ് പട്ടികയിൽ 1st നിൽക്കുന്നത്. മുംബൈ ഉയർത്തിയ 180 വിജയലക്ഷ്യം 18.4 ഓവറിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു. 104 റൺസ് നേടി യശ് ബി ജെയ്സ് വാളാണ് രാജസ്ഥാന്റെ ഹീറോ. ക്യാപ്റ്റൻ സഞ്ജു സാംസണും ജോസ് ബട്ട്ലറും മികച്ച പിന്തുണയും നൽകി. ടീമിന്റെ കൂട്ടായ പരിശ്രമമാണ് ഫലമായത്. 5 തവണ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാജസ്ഥാനെ ജയിക്കാൻ സഹായിച്ചത് സഞ്ജു സാംസൺ ആണെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പവർപ്ലേയിൽ മുംബൈയുടെ 3 മുൻനിര ബാറ്റർമാരെ പവനിലേക്ക് തിരിച്ചയച്ച് രാജസ്ഥാൻ തുടക്കം കുറിക്കുകയായിരുന്നു. എന്നാൽ തിലക് വർമ്മയും നിഹാൽ വദേരയും ചേർന്ന് 5 wicketsൽ 99 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഈ കൂട്ടുകെട്ട് പൊളിച്ചതാണ് നേട്ടമായതെന്നും സഞ്ജു പറയുന്നു. മത്സരത്തിന്റെ 2nd പകുതിയിൽ വിക്കറ്റ് ബാറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിജയത്തിന്റെ ക്രെഡിറ്റ് എല്ലാം കളിക്കാർക്കുള്ളതാണ്. പവർപ്ലേയും നന്നായി തുടങ്ങാൻ സാധിച്ചു. മധ്യഭാഗത്ത് ഇടംകയ്യന്മാരെ അവിശ്വസനീയം കളിച്ചു. പക്ഷെ ഞങ്ങൾ നടത്തിയ തിരിച്ചുവരവാണ് ആധാരമായത്. അതേസമയം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി മികവിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇനിയെങ്കിലും സഞ്ജു സാംസനെ T20 ലോകകപ്പിലേക്ക് അവസരം നൽകണമെന്ന് ഹർഭജൻ സിംഗ് അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന 2024 T20 ലോകകപ്പിനായുള്ള ടീമിന്റെ ഭാഗമാകാൻ സഞ്ജു സാംസൺ വേണ്ടത്ര ചെയ്തു കഴിഞ്ഞു. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഭാവി നായകനാക്കാൻ സഞ്ജുവിനെ വളർത്തിയെടുക്കണമെന്നും ഹർഭജൻ പറഞ്ഞു. അതേസമയം ഇന്നലത്തെ മത്സരത്തിനിടെ ഇതിഹാസ നായകൻ സുനിൽ ഗവാസ്കറും മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പീറ്റേഴ്സണും സഞ്ജുവിനെ പുകഴ്ത്തി രംഗത്ത് വന്നു. T20 ലോകകപ്പിൽ സഞ്ജു ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് പീറ്റേഴ്സൺ പറഞ്ഞപ്പോൾ അതിനെ ഗവാസ്കർ പിന്തുണച്ചു. സഞ്ജുവിനെ കടുത്ത വിമർശകരിൽ ഒരാളായ ഗവാസ്കർ തന്നെ സഞ്ജുവിനെ മാറ്റിപ്പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. എളുപ്പമുള്ള ജോലിയാണ് ബാറ്റിംഗ് എന്ന് സഞ്ജുവിനെ കാണുമ്പോൾ തോന്നും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടച്ചുള്ള അവസരം സഞ്ജു അർഹിക്കുന്നുവെന്ന് ഗവാസ്കർ പറഞ്ഞു. ക്യാപ്റ്റൻസിക്കൊപ്പം മികച്ച ബാറ്റിംഗും അദ്ദേഹം തുടരുകയാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 314 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. 152 സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിന്റെ നേട്ടം. റൺ വേട്ടക്കാര പട്ടികയിൽ 4th സഞ്ജു ഉണ്ട്.